സമ്പൂജ്യനായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ സായം സന്ധ്യാവന്ദനം. ധന്യ ധന്യമായ ഒരു ദിവസം കൂടി കഴിഞ്ഞു പോകുന്നു. സാധിക്കുന്നവരെല്ലാം സാധിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നത് പോലെ നന്മ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കുന്നു. സാത്വിക ഗുണമുള്ളവരും രാജസിക ഗുണമുള്ളവരും താമസിക ഗുണമുള്ളവരും ദോഷമുള്ളവരും അവരവരുടെ കർമ്മം ചെയ്തുകൊണ്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്, അധ്യാപക ദിനം. അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു അധ്യാപകൻ. പക്ഷേ പലരും പറയുന്നത് മാതിരി നെഹ്റു ആയാലും ഗാന്ധി ആയാലും ഇന്ദിരാഗാന്ധി ആയാലും ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിലിരുന്ന പലരും അവരുടെ വ്യക്തിപരമായ ജീവിതം എല്ലാം പുറത്തറിയാത്ത വിധത്തിൽ മാധ്യമങ്ങളിലൂടെ അവരെ വളരെ ഗ്രേറ്റ് 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 ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മളുടെ ക്ലാസ് കേൾക്കുന്നവരറിയണം ഡോക്ടർ രാധാകൃഷ്ണൻ്റെ വ്യക്തി ജീവിതം ഒരു കാരണവശാലും മാതൃകയാക്കാൻ പറ്റാത്തതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ, ഡോക്ടർ രാധാകൃഷ്ണൻ്റെ മകൻ ഗോപാലൻ എഴുതിയിരിക്കുന്ന അച്ഛൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ഭീകരമാണ് അത്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് കൊടുത്തിരുന്നു വെങ്കട്ടരാമൻ ഒരു മറുപടിയായിട്ട്. അതിൽ ധാരാളം പേര് കമൻ്റ് ചെയ്തു, സാറേ ഈ നാട്ടിൽ നടക്കുന്ന പലതിൻ്റെയും സത്യം നമ്മൾ അറിയുന്നത് സാറിലൂടെയാണെന്ന്. തൊഴുകയ്യോടെ അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് പറയുന്നു, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള ഒരു ഫിലോസഫറുടെ ജീവിതം ജന്മദിനം അധ്യാപക ദിനമാക്കണമെങ്കിൽ, അധ്യാപക ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ദിവസമാണ്, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. അത് ഓസോൺ ദിനം, ഭൂമി ദിനം, അന്തരീക്ഷ ദിനം, ഓക്സിജൻ ദിനം, വെള്ളം, വാട്ടർ ഡേ, വാലന്റൈൻസ് ഡേ, എർത്ത് ഡേ, അതൊന്നുമല്ല. കാരണം അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്ന അധ്യാപകർ, ടീച്ചേഴ്സ് ഡേ ആണ് ദ ബെസ്റ്റ് ഡേ ഇൻ ദ വേൾഡ്. യോഗ ഡേ പോലും അതിന് ശേഷമൊക്കെ ഉള്ളൂ. ഡിസ്ട്രോയ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം സോ ദാറ്റ് യു ക്യാൻ ഡിസ്ട്രോയ് ദി നേഷൻ എന്നാണ് ജർമ്മൻ ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ എഴുതി വച്ചിരിക്കുന്നത്. ബിൽഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ദസ് ബിൽഡ് ദ നേഷൻ. അപ്പോൾ ഒരു തരത്തിലും മാതൃകയാക്കാൻ പറ്റാത്ത കുടുംബ വ്യക്തിത്വ ജീവിതമാണ് ഡോക്ടർ രാധാകൃഷ്ണൻ്റെതെന്ന് ഞാൻ പറയുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മളെ എല്ലാവരെയും ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന വേദനാജനകമായ അവസ്ഥ. ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ ഫിലോസഫറുടെ പുസ്തകം വേണമെന്ന് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ലണ്ടൻ ലൈബ്രറിയിൽ ചെന്ന് പറഞ്ഞപ്പോൾ, ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ചെന്ന് പറഞ്ഞപ്പോൾ ആ ലൈബ്രറിയൻ ഡോക്ടർ രാധാകൃഷ്ണന് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പുസ്തകം തന്നെയാണ് കൊടുത്തത്. ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഫിലോസഫറുടെ ലേറ്റസ്റ്റ് പുസ്തകം വേണമെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ തന്നെ ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെയാണ് എഴുതി എടുത്തു കൊടുത്തത്. അത്രയും പ്രഗത്ഭനാണ്. പക്ഷേ ആ അറിവും ആ പ്രാഗൽഭ്യവും മാത്രം പോരാ, അധ്യാപക ദിനം അധ്യാപികാ ദിനമാക്കണമെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ പരിശുദ്ധിയും വേണം. അതില്ല. ഇനി ഞാൻ അത് പറഞ്ഞ് ഭഗവത്ഗീതയിലേക്ക് കടക്കാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ നമ്മൾ ഈ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ, ഭഗവത്ഗീത പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളത് പ്രചരിപ്പിക്കണം. അധ്യാപക ദിനമാണ് ഇന്ന്. ഞാൻ വേദത്തിൻ്റെ ക്ലാസ്സിലും പറഞ്ഞു, പരമാവധി വ്യക്തികൾ വേദത്തിൻ്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാം, പരമാവധി വ്യക്തികൾ അയച്ചു കൊടുക്കുക. അതൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കാം. അഞ്ചു വേദങ്ങളും അഞ്ചു വേദ ലിങ്കുകളും ഒറ്റ ലിങ്കായിട്ടാണ് ഞാൻ വേദത്തിൻ്റെ ക്ലാസ്സിൽ കൊടുത്തത്. നിങ്ങൾക്കും അത് തരാം.
ഇതിലെ കമൻറ്റിൻ്റെ ചുവട്ടിൽ ഞാനത് എഴുതി വയ്ക്കാം. എന്തിനറിയോ, ധർമ്മബോധമുള്ളവരെ, ധർമ്മബോധമുള്ള കാര്യങ്ങൾ, ധർമ്മബോധമുള്ള സൊസൈറ്റിയെ ഉണ്ടാക്കാൻ ധർമ്മബോധത്തോടുകൂടി വിളമ്പി കൊടുക്കണം. അതല്ലെങ്കിൽ അധാർമികത ധർമ്മത്തിൻ്റെ നിഴലിൽ വിലസും. നമ്മൾ വേദം പഠിക്കുന്നതും വളരെ വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീത ഉപനിഷത്തിൻ്റെ ലെവലിലേക്ക് പോകുമ്പോൾ ശരിക്കും പറയുന്നു, എൻ്റെ ആത്മാവും നിൻ്റെ ആത്മാവും പ്രപഞ്ചാത്മാവിൻ്റെ ഭാഗമാണ്. എൻ്റെ ആത്മാവും നിൻ്റെ ആത്മാവും പ്രപഞ്ചാത്മാവിൻ്റെ ഭാഗമാണ്, പ്രപഞ്ചത്തിൻ്റെ. എന്നിലുള്ള മെറ്റീരിയലും നിന്നിലുള്ള മെറ്റീരിയലും അത് ഈ പ്രകൃതിയുടെ ഭാഗമാണ്. ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതും അത് പല 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 ജീവജാലങ്ങളുടെ ശരീരത്തിലായിരുന്നിരിക്കും ഈ കാർബണും ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളത് ഉണ്ടായിരുന്നത്. ഇനി എൻ്റെ ശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞ് ആ ചാരം അന്തരീക്ഷത്തിലും ബാക്കി ഭൂമിയിലും വെള്ളത്തിലൊക്കെ അലിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റു പലതിൻ്റെയും ഭാഗമായി മാറും. അപ്പൊ ഈ ശരീരം അതിലെ ഓരോ മോളിക്യൂളും പലതിൻ്റെയും ഭാഗമായിരുന്നു. ഇനി കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ ഓരോ മോളിക്യൂളും വേറെ പലതിൻ്റെയും ഭാഗമായി തീരും. ഈ പ്രപഞ്ചത്തിലുള്ള ആത്മാവ് അതിങ്ങനെ ഇങ്ങനെ എല്ലാത്തിനുമായിട്ട് വിതറിക്കൊടുക്കുകയാണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സമുദ്രത്തിലെ ജീവികളിലെ ചെറിയ ചെറിയ ഒരു മത്സ്യം മുതൽക്ക് നീലത്തിമിംഗലം വരെ എല്ലാ മത്സ്യങ്ങളിലുമുള്ള വെള്ളം കടൽ വെള്ളമാണ്. എല്ലാ മത്സ്യങ്ങളിലും ജീവജാലങ്ങളിലുമുള്ള വെള്ളം കടൽ വെള്ളമാണ്. കരയില് കടലിലുള്ള സർവ്വതിൻ്റെയും ശരീരത്തിലുള്ള ഓക്സിജൻ അന്തരീക്ഷ ഓക്സിജനാണ്. സർവ്വതിൻ്റെയും ശരീരത്തിലുള്ള കാർബണും നൈട്രജനും ഓക്സിജനും ഹൈഡ്രജനും സിങ്കും പൊട്ടാസ്യവും ഈ പ്രകൃതിയുടെ ഭാഗമാണ്. അത് ഒരു ജന്തുവിൽ, ഒരു ജീവിയിൽ, ഒരു സസ്യത്തിലെ ഒരു സസ്യലതാദിയിൽ നിന്ന് അടുത്ത ജന്തുവിലേക്ക് ജീവിയിലേക്ക് പോകുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പല പല മെറ്റീരിയൽ പല പല ജീവജാലങ്ങളിലുള്ളതിനെ എടുത്തിട്ട് നമ്മളെ പോലെ ഓരോരുത്തരെ ഉണ്ടാക്കുന്നു. കുറേ കാലം ആ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ജീവിച്ചതിന് ശേഷം നമ്മൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള പല മെറ്റീരിയൽ ഉപയോഗിച്ച് വേറെ പല പല ജീവികളെയും പ്രകൃതി പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. എല്ലാത്തിനും പ്രകൃതിയിൽ നിന്ന് ദ്രവ്യങ്ങൾ മനുഷ്യനിലേക്കും സസ്യലതാദികളിലേക്കും, പ്രകൃതിയിലെ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശം ജീവാത്മ ചൈതന്യം എല്ലാ ജീവജാലങ്ങളിലേക്കും. അപ്പൊ രണ്ടും പ്രകൃതിയിൽ നിന്നാണ് വരുന്നത്. പ്രകൃതിയിൽ നിന്ന് സർവവിധത്തിലുള്ള മോളിക്യൂളുകളും ആറ്റങ്ങളും ജീവജാലങ്ങൾക്ക്, പ്രകൃതിയിൽ നിന്ന് തന്നെ ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഭാഗമായിട്ടുള്ളത് സസ്യലതാദികൾക്ക് പോകുന്നു. ഇവരുടെ ആവശ്യം കഴിഞ്ഞ് വാടക വീട് ഒഴിഞ്ഞു കൊടുക്കുന്ന മാതിരി ഇവര് അവരുടെ എല്ലാം തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു, പ്രകൃതിയിലേക്ക് കൊടുക്കും. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാത്മുയാത്. അപ്പൊ എല്ലാവരിലുമുള്ള മെറ്റീരിയല് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് തന്നെയാണ്. എല്ലാവരിലുമുള്ള ജീവാത്മാവ് ഒന്ന് തന്നെയാണ്, ഒന്നിൽ നിന്ന് വന്നു അതിലേക്ക് തിരിച്ചു പോകുന്നു. പ്രപഞ്ചത്തിൻ്റെ ദ്രവ്യങ്ങൾ അതിൽ നിന്ന് വന്നു അതിലേക്ക് തിരിച്ചു പോകുന്നു. എന്ത് സിമ്പിളല്ലേ? അതാണ് കൃഷ്ണൻ പറയുന്നത്, നമ്മളിലുള്ള ജീവാത്മാവ് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതും ഉണ്ടായിരുന്നതും, അതിലുള്ളത് തന്നെയാണ് നമ്മളില്. കുടത്തിലെ വെള്ളം കടൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീണ്ടും കുടത്തിൽ ആ കടലിലെ വെള്ളം എടുത്താൽ ആദ്യത്തെ കുടത്തിലുണ്ടായിരുന്ന കുറേ വെള്ളം രണ്ടാമത്തെ കടൽ വെള്ളം നമ്മൾ എടുക്കുമ്പോൾ അതിലുണ്ടാവും. അതാണ് ചിലപ്പോൾ ഏതാനും മോളിക്യൂളുകളെ ഉണ്ടാവുള്ളൂ, അതുണ്ടാവും. അങ്ങനെ ഒരു വലിയ വലിയ ഉപനിഷത്ത് സിദ്ധാന്തമാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ഉപനിഷത്ത് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഞാനും നീയും എല്ലാം എല്ലാം ഈശ്വരനിൽ നിലനിൽക്കുന്നു, എല്ലാം ഈശ്വരൻ നമ്മളിൽ നിലനിൽക്കുന്നു, നമ്മളെല്ലാം ഈശ്വരനിൽ നിലനിൽക്കുന്നു. പാൻതീസം, ഈശ്വരൻ നമ്മളിൽ നിലനിൽക്കുന്നു. പാനന്തീസം,
നമ്മൾ ഈശ്വരനിൽ നിലനിൽക്കുന്നു പാൻതീസം. നമ്മൾ ഈശ്വരനിൽ നിലനിൽക്കുന്നു പാൻതീസം. എന്താ അതിൻ്റെ അർത്ഥം? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഞാൻ നിന്നിൽ നിലനിൽക്കുന്നു, നീ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, അത് പാൻതീസം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. അപ്പം നീ എന്നിലുണ്ട്, പാനന്തീസം. എൻ്റെ ആത്മാവ് നിന്നിലാണ്, പാൻതീസം. നീ എന്നിലാണ്, പാനന്തീസം. നല്ല വാക്കുകളാണ്. അൾട്രാ മോഡേൺ ഡിക്ഷണറിയിലേ കാണുള്ളൂ, പഴയ ഡിക്ഷണറിയിൽ ഈ രണ്ട് വാക്കുകൾ കാണില്ല. പാൻതീസം, പാനന്തീസം. അത് ഭഗവാൻ കൃഷ്ണൻ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സർവചരാചരങ്ങളും നമ്മളിൽ വസിക്കുന്നു എന്നറിയുക അർജുന, നമ്മൾ സർവചരാചരങ്ങളിലും വസിക്കുന്നു എന്നറിയുക അർജുന. ഇതാണ് ഹൈന്ദവ ജനതയുടെ, ഹിന്ദു ധർമ്മത്തിൻ്റെ ഏറ്റവും പരമമായ ഉപനിഷത് സിദ്ധാന്തം. നമ്മളെല്ലാവരും ഒന്നാണ്. അതാണ് നമ്മൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞത്. അതാണ് നമ്മൾ ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാത്തത്. അതാണ് നമ്മൾ ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാത്തത്. അതാണ് നമ്മൾ സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖ ഭവേ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ആരോഗ്യമായിട്ട് ഉണ്ടാവണം, ദുഃഖിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവരുതെന്ന് പറയാൻ കാരണം അതാണ്. കാരണം നമ്മൾ തന്നെയാണ് എല്ലാം എന്ന് അറിയുന്ന ലെവലിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് ഗ്രേറ്റ് 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 ആയിത്തീരുന്നത്. ഇനി നമുക്ക്